കാസർഗോഡ് ചെർക്കളയിലെ കർഷകശ്രീ പാൽ വിതരണ കേന്ദ്രത്തിൽ കവർച്ച 3.5 ലക്ഷം രൂപ മോഷണം പോയെന്നാണ് പരാതി. ഇന്ന് പുലർച്ചെയാണ് കവർച്ച നടന്നത്. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് വിവരങ്ങൾ നൽകാറുണ്ട്. അരുൺ, ഈ ഇത് ഇതെങ്ങനെയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്? CCTV ദൃശ്യങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ചെർക്കളയിലെ കർഷകശ്രീ പാൽ വിതരണ കേന്ദ്രത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ്? ഗോപികൃഷ്ണൻ ജില്ലയിലെ കാസർഗോഡ് ജില്ലയിലെ വിവിധയിടങ്ങളിലേക്ക് കർഷകശ്രീ പാൽ വിതരണം ചെയ്യുന്ന മൊത്ത വിതരണ കേന്ദ്ര ചെർക്കളയിലെ മൊത്ത വിതരണ കേന്ദ്രത്തിലാണ് ഈ കവർച്ച നടന്നിട്ടുള്ളത്. ഈ സ്ഥാപനം തുറക്കുന്നതിനായി രാവിലെ ജീവനക്കാരൻ എത്തിയപ്പോഴാണ് ഈ കവർച്ച നടന്ന വിവരം അറിഞ്ഞത്. അതിനുശേഷം ഇതിൻ്റെ സ്ഥാപന മാനേജറെ വിളിച്ചു വരുത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. അതായത് ഈ വിതരണ കേന്ദ്രത്തിൻ്റെ വാതിൽ, അതായത് ഈ ഓഫീസിൻ്റെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ ഉള്ളിൽ കയറിയിട്ടുള്ളത്. ഈ ക്യാഷ് കൗണ്ടറിൽ സൂക്ഷിച്ച, അതായത് ഇന്നലെ പാൽ വിതരണം ചെയ്ത് ലഭിച്ച പണം സൂക്ഷിച്ച ക്യാഷ് കൗണ്ടറിൽ നിന്നും 3.5 ലക്ഷം രൂപ, അതായത് ചില്ലറ പണം ഉൾപ്പെടെ 3.5 ലക്ഷം രൂപയാണ് കവർച്ച നടത്തിയത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിദ്യാനഗർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ CCTV ദൃശ്യങ്ങളിൽ 3 അംഗ സംഘമാണ്, അതായത് 3 അംഗ സംഘമാണ് ഈ കവർച്ച നടത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. അത് സംബന്ധിച്ച് ചില സൂചനകൾ ലഭിച്ചതായാണ് പോലീസ് പറയുന്നത്. ഈ പ്രദേശവും സ്ഥാപനം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം നന്നായി അറിയുന്നവരാണ് ഈ കവർച്ച നടത്തിയെന്നൊരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എന്തായാലും എത്തിയിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളിൽ ഇവരുടെ ഈ മോഷ്ടാക്കളെ സംബന്ധിച്ചുള്ള ദൃശ്യം കൃത്യമായി പതിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവരെ സംബന്ധിച്ച് ചില സൂചനകൾ ലഭിച്ചിട്ടുള്ളതായും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും 3.5 ലക്ഷം രൂപ ഈ വാതിൽ കുത്തി തുറന്ന് ഈ ക്യാഷ് കൗണ്ടറിൽ സൂക്ഷിച്ച 3 ലക്ഷം രൂപയുടെ മോഷ്ടമാണ് നടന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു, പോലീസിന് അന്വേഷണം നടക്കുന്നുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.